2012 ലോക ഭൂപടത്തിൽ സ്ഥാനം നേടിയിട്ടുള്ള ഒരു സ്മാരകം തേടിയുള്ള യാത്രയാട്ടോ ഇത്. നമ്മുടെ ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് വിദേശ വിനോദസഞ്ചാരികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അനുദിനം ഒരുപാട് പേര് ഇവിടെ വന്നു പോകുന്നൊരു സ്ഥലമാട്ടോ ഇത്. ഹൈദരാബാദിൽ നിന്ന് പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 1591 നിർമ്മിച്ചത്. ഇതിൻ്റെ പേരാണ് ചാർമിനാർ. കുത്തബ് ഷാഹി രാജവംശത്തിൽപ്പെട്ട സുൽത്താൻ മുഹമ്മദ് ഷാഹി കുത്തബ് ഷാ ആണ് ഈ സ്മാരകം നിർമ്മിച്ചത്. പ്ലേഗ് നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് 1591 അദ്ദേഹം ഇത് നിർമ്മിച്ചത്. ചാർമിനാറിലെ 4 മിന്നരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാമിലെ 4 ഖലീഫകളെയാണ്. സുൽത്താൻ തൻ്റെ തലസ്ഥാന നഗരിയായിരുന്ന ഗോൾഗണ്ടയിൽ നിന്നും ഹൈദരാബാദിലേക്ക് മാറ്റിയ ശേഷമാണ് ചാർമിനാർ നിർമ്മാണം തുടങ്ങിയത്. ഗ്രാനൈറ്റും ചുണ്ണാമ്പുകല്ല്, കരിങ്കല്ല് എന്നിവ കൊണ്ടാണ് ഈ ചാർമിനാർ നിർമ്മിച്ചിരിക്കുന്നത്. ചാർമിനാറിൻ്റെ ഓരോ വശത്തിലും 20 മീറ്റർ നീളമാണുള്ളത്. മിന്നരങ്ങൾക്ക് 48.7 മീറ്റർ നീളമുണ്ട്. മിന്നരങ്ങൾക്ക് 149 പടവുകളുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മൾ ചെന്ന സമയത്ത് അത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഹൈദരാബാദ് നഗരത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് പേർഷ്യൻ നിർമ്മാണ രീതി ഉപയോഗിച്ചാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചാർമിനാറിൻ്റെ തറക്കല്ലിടുന്ന വേളയിൽ കുത്തബ് ഷാ ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. അള്ളാഹുവേ, ഈ നഗരത്തിൽ നിന്ന് ശാന്തിയും ഐശ്വര്യവും നൽകണമേ. എല്ലാ ജാതിയിൽപ്പെട്ട കോടിക്കണക്കിന് ആളുകൾക്ക് ഈ നഗരം തണലാകണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് നമ്മൾ ബംഗിൾസ് വളകൾ, ഈ വളകളുടെ കച്ചവടക്കാർ ഒരുപാട് പേരെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ വളക്കച്ചവടക്കാരുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടും ഇത് തന്നെയാണ് ചാർമിനാർ. അത് ഹൈദരാബാദിൻ്റെ ഒരു മുഖമുദ്രയാണ്.